ഏറ്റവും എന്റെ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, നമ്മുടെ പത്താം ക്ലാസ്സിലെ ഒന്നാം അധ്യായത്തിലെ സമാന്തര ശ്രേണികളിലെ ഏതാനും ആശയങ്ങൾ നമ്മൾ അഞ്ച് ക്ലാസ്സുകളിലായിട്ട് ചർച്ച ചെയ്തു. വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് സം മാറ്റേഴ്സ് കണക്റ്റഡ് വിത്ത് അരിത്മെറ്റിക് സീക്വൻസ് ഇൻ ദി ഫസ്റ്റ് ചാപ്റ്റർ ഓഫ് ടെൻത്ത് സ്റ്റാൻഡേർഡ് ആൻഡ് ടുഡേ വി ആർ കണ്ടിന്യൂയിങ് ദാറ്റ് ചാപ്റ്റർ. ഇന്ന് നമ്മൾ അതിന് തുടർച്ചയായിട്ടുള്ള ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. ദി ലാസ്റ്റ് ക്ലാസ് വി ഡിസ്കസ്ഡ് അബൌട്ട് ദി ആൾജിബ്രിക് എക്സ്പ്രഷൻ ഓഫ് വെൻ ഗിവൺ അരിത്മെറ്റിക് സീക്വൻസ് അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് അരിത്മെറ്റിക് സീക്വൻസിന്റെ ബീജഗണിത രൂപം എങ്ങനെ കണ്ടുപിടിക്കാം എന്നതിനെ കുറിച്ചിട്ടാണ്. ഇന്ന് നമ്മൾ ഈ സമാന്തര ശ്രേണിയുടെ മറ്റ് ചില പ്രത്യേകതകളെ കൂടെ പരിചയപ്പെടാൻ പോവാണ്. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് സം സ്പെഷ്യൽ മാറ്റേഴ്സ് കണക്റ്റഡ് വിത്ത് ദിസ് അരിത്മെറ്റിക് സീക്വൻസ്. സി, ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ കൺസിഡറിങ് ദിസ് അരിത്മെറ്റിക് സീക്വൻസ് 3, 5, 7 എക്സിട്ര. ഇത് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ഞാൻ എഴുതി. ഇവിടെ ഈ അരിത്മെറ്റിക് സീക്വൻസിന് വാട്ട് അബൌട്ട് ദി സം ഓഫ് ദീസ് 3 ടേംസ്. ഈ സമാന്തര ശ്രേണിയുടെ എത്ര പദങ്ങൾ ആശ്രയിച്ചിരിക്കുന്നത്? 3 പദങ്ങളുടെ തുക. 3 പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. 3 + 5 + 7 സമം എത്രയാ? 15 അല്ലേ. അപ്പൊ 3 പദങ്ങളുടെ തുക 15. ഇനി ഇവിടുത്തെ 3 പദങ്ങളുടെ തുക 15 എന്ന് എഴുതുമ്പോൾ മധ്യത്തിൽ വരുന്ന പദം എന്ന് പറയുന്നത് ഇതാണ്. ഈ മധ്യത്തിൽ വരുന്ന ഈ പദത്തിന് പദങ്ങളുടെ എണ്ണമായ 3 കൊണ്ട് ഗുണിച്ചാൽ നമുക്കിത് തന്നെ കിട്ടുന്നു. അപ്പൊ മധ്യപദം 5, 5 നമ്പർ ഓഫ് ടേംസ് പദങ്ങളുടെ എണ്ണമാണ് എത്ര? 3. അതുകൊണ്ട് ഗുണിച്ച എത്ര കിട്ടുന്നു? 15 എന്ന് കിട്ടുന്നു. വീണ്ടും നമുക്ക് വേറെ ഒരു അടുത്തൊരു സീക്വൻസ് എടുക്കാം. അത് 3 പദത്തിന് പകരം 5 പദം എടുക്കാം. നമുക്ക് നോക്കാം. 4, 6, 8, 10 പിന്നെ 12. ഇവിടെ 5 പദങ്ങളാണ് നമ്മൾ ഇങ്ങനെ പോകുന്ന ഒരു സമാദൃശ്യം. വട്ട് അബൌട്ട് ദി സം ഓഫ് ദിസ് 5 ടേംസ് ഓഫ് ദിസ് അരിത്മെറ്റിക് സീക്വൻസ്? ഈ 5 പദങ്ങളുടെ തുക നമുക്ക് നോക്കി നോക്കാം. 5 പദങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ 4 + 6 + 8 + 10 + 12 സമം എത്രയായിരിക്കും നോക്കിയേ? 6, 4, 10, 18, 28, 40 അല്ല, 28, 12, 40. ഇതിന് മധ്യപദം ഏതാണ്? നമ്പർ ഓഫ് ടേംസ് എത്രയാണ്? 5 ആണ്. അപ്പോൾ ഇവിടെ എന്താ വരിക? മിഡിൽ ടേം എന്ന് പറയുന്നത് 8 ആണ്. 8 ഗുണിക്കണം നമ്പർ ഓഫ് ടേംസ് എന്ന് പറഞ്ഞത് എത്രയാണ്? 5. സമയം എത്രയാണ്? 40. അപ്പൊ നമ്മള് തുക കണ്ടുപിടിക്കാൻ ഇങ്ങനെ കൂട്ടി നമ്മൾ 40 കാണുന്നതിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് ഈ രീതിയിൽ കാണാം. അപ്പൊ നമ്മളിവിടെ കണ്ടത് എന്താന്ന് ചോദിച്ചാൽ എന്താണ്? സം ഓഫ് എനി കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പർ ഓഫ് ടേംസ് ഓഫ് അരിത്മെറ്റിക് സീക്വൻസ് ഈസ് ദി പ്രൊഡക്ട് ഓഫ് മിഡിൽ ടേം ആൻഡ് നമ്പർ ഓഫ് ടേംസ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഏതൊരു സമാന്തര ശ്രേണിയുടെയും തുടർച്ചയായ ഒറ്റ എണ്ണം പദങ്ങളുടെ തുക എന്ന് പറയുന്നത് അതിലെ മധ്യപദത്തെ പദങ്ങളുടെ എണ്ണം കൊണ്ട് ഗുണിക്കുന്നതാണ്. നമ്മളിവിടെ കണ്ട ഇത് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിയേ. ഹിയർ ദർ ആർ 3 ടേംസ്, അതാണ് ഒറ്റ പദങ്ങൾ. ഹിയർ ദർ ആർ ഹൗ മെനി ടേംസ്? 5 ടേംസ്. പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യയാണെങ്കിലാണ് ഈ കണ്ടീഷൻ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് പദങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യയാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ രസകരമായ ഒരു ശാസ്ത്രജ്ഞന്റെ ചെറിയ ഒരു കഥയുണ്ട്. ഗണിത ശാസ്ത്രജ്ഞനായ ഗോസ് എന്ന് പറയുന്ന ജർമ്മൻകാരനായ ഫ്രെഡറിക് ഗോസ് എന്ന് പറയുന്ന ഗണിത ശാസ്ത്രജ്ഞൻ ചെറുപ്പത്തിലെ അല്പമൊക്കെ വികൃതിയുള്ള ഒരു കുട്ടിയായിരുന്നു. അപ്പൊ ഒരിക്കൽ ക്ലാസ്സില് ടീച്ചർക്ക് കുറച്ച് പണികളൊക്കെ ചെയ്യാനുള്ളത് കൊണ്ട് ടീച്ചർ അവര് കുറച്ച് വർക്ക് കൊടുത്തു. എന്താ കൊടുത്തത്? 5 the sum of first 100 natural numbers എന്ന് ടീച്ചർ പറഞ്ഞു. എന്താണ്? ആദ്യത്തെ 100 എണ്ണസംഖ്യയുടെ തുക കാണാനായിട്ടുള്ള ഒരു അസൈൻമെന്റ് ടീച്ചർ ക്ലാസ്സിൽ കൊടുത്തു. പക്ഷെ ടീച്ചർ ഈ അസൈൻമെന്റ് കൊടുത്തപ്പോൾ കുറെ അധികം സമയം കുട്ടികൾ അതിനെടുക്കുമെന്ന് പ്രതീക്ഷ കൊടുത്തത്. പക്ഷേ ഈ അല്പം വികൃതിയായ ബോസ് വളരെ പെട്ടെന്ന് തന്നെ അതിന് ഉത്തരവുമായിട്ട് ടീച്ചർ എടുത്തു പോന്നു. ടീച്ചർ സത്യം പറഞ്ഞാൽ ടീച്ചർ പോലും സ്തംഭിച്ചു പോയി. ബോസ് അതിന്റെ ഉത്തരം കണ്ടെത്തിയത് എങ്ങനെയായിരുന്നു? 5050 എന്ന ആൻസറാണ് അദ്ദേഹം കൊണ്ടുവന്നത്.
ടീച്ചർ ചോദിച്ചു, നിനക്കിത് എങ്ങനെ ഇത്ര പെട്ടെന്ന് കിട്ടി എന്ന് ചോദിച്ചു. കാരണം എല്ലാ കുട്ടികളും 1+2, 3, 3+3, 6, 6+4, 10 അങ്ങനെ അങ്ങോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഗോസ് പറഞ്ഞ വളരെ സിമ്പിളായിട്ട് കാര്യമാണ്, 1, 2, 3 അങ്ങനെയാണ് കൂട്ടാൻ പറഞ്ഞിരിക്കുന്നത്. 97, 98, 99, and 100 ഇങ്ങനെയാണ് നമ്മൾ സംഖ്യ കൂട്ടുന്നത്. ആള് 1, അത് കഴിഞ്ഞ് 100, പിന്നെ 2, 99, 3, 98 ഇങ്ങനെ പേഴ്സ് ആക്കി. അപ്പൊ നോക്കിയേ, 1+100 എത്രയാണ്? 101. 2+99 അഗെയിൻ 101. 3+98 അഗെയിൻ 101. 4+97 അഗെയിൻ 101. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആള് പറഞ്ഞു, ഇവിടെ ഈ 100 സംഖ്യകളെ ഇങ്ങനെ നമ്മൾ പേഴ്സ് ആക്കുകയാണെങ്കിൽ ഹൗ മെനി പേയേഴ്സ് ആർ ദർ? ഹിയർ ദർ ആർ 50 പേയേഴ്സ് ആൻഡ് ഈച്ച് പെയർ ഹാവ് എ സം 101. അപ്പൊ എന്ത് കിട്ടി? 50 പെയർ, ഓരോ പെയറിന്റെയും സം എത്രയാണ്? 101. അങ്ങനെ വരുമ്പോൾ എത്രയായി? ഇതിന്റെ ആൻസർ ആണ് 5050. അപ്പൊ ഈ ഒരു മെത്തേഡാണ് അവിടെ പ്രസിദ്ധനായ ഗണിതശാസ്ത്രനായി തീർന്ന ബോസ് എന്ന് പറയുന്ന ആ കൊച്ചു ബാലൻ അന്ന് ക്ലാസ്സിൽ അവതരിപ്പിച്ചത്. ഇതിന് ചുവട് പിടിച്ചുകൊണ്ട് നമുക്ക് പദങ്ങളുടെ എണ്ണം ഇരട്ടസംഖ്യ തരുന്ന സമാന്തര ശ്രേണികളെ നമുക്ക് എങ്ങനെയാണ് തുക കാണുക എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഉദാഹരണത്തിന് നേരത്തെ എഴുതിയ ആ ഒരു സമാന്തര ശ്രേണി തന്നെ നമുക്ക് പരിഗണിക്കാം. 3, 5, 7, 9 ഇങ്ങനെയുള്ള 4 പദങ്ങൾ നേരത്തെ നമ്മൾ എടുത്ത എങ്ങനെയായിരുന്നു? സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് ടേംസ് ആയിരുന്നു. ഇവിടെ നമ്മൾ സം ഓഫ് 4 കോൺസിക്യൂട്ടീവ് ടേംസ്, അതായത് നമ്പർ ഓഫ് ടേംസ് ഇസ് നൗ ഈവൻ നമ്പർ. ഇരട്ടസംഖ്യകളായി അല്ലെ, പദങ്ങളുടെ എണ്ണം ഇരട്ടസംഖ്യയാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കിയേ, ഗോസ് ചെയ്ത പോലെയാണെങ്കിൽ ഇവിടെ എത്രയാണ്? 4 പദങ്ങളാണ് ഉള്ളത് അല്ലെ. അപ്പൊ നോക്കിയേ, ഇവിടെ ഇത് 3+9 എത്രയാ? 3+9 ഈസ് ഈക്വൽ ടു 12. അഗെയിൻ 5+7 അഗെയിൻ ഈക്വൽ ടു 12. അങ്ങനെ എത്ര ജോഡിയുണ്ട്? 4 അല്ലെ. അപ്പൊ 2 ജോഡി. അപ്പൊ 2 ജോഡി അതും എങ്ങനെയാണ്? 2 × 12 ദാറ്റ് ഈസ് ഈക്വൽ ടു 24. 2 × 12 എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് വരുന്നത് നമ്പർ ഓഫ് ടേംസ്, അപ്പോൾ എന്ത് വരിക? N/2 × എന്ത് വരും? ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം, x1+xn. ഈ രീതിയിൽ നമുക്ക് അത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇഫ് ദി നമ്പർ ഓഫ് ടേംസ് ഇസ് ഈവൻ, ദെൻ വി ക്യാൻ യൂസ് ദിസ് മെത്തേഡ് N/2 × x1+xn എന്ന് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? പദങ്ങളുടെ തുക പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു ഐഡിയ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുക. ഇനി സമാന്തര ശ്രേണിയുടെ മറ്റൊരു പ്രത്യേകത നമുക്ക് ഇനി പരിചയപ്പെടാം. വി ക്യാൻ ഗോ ടു അനദർ പ്രോപ്പർട്ടി ഓഫ് അരിത്മെറ്റിക് സീക്വൻസ്. സി 3, 5, 7, 9, 11, etc. ഇസ് എൻ അരിത്മെറ്റിക് സീക്വൻസ്. ഹിയർ x1, x2, x3, x4, and here x5. Then, what about the common difference of this arithmetic sequence? ഇതിന്റെ പൊതുവ്യത്യാസം എത്രയാണ്? പൊതുവ്യത്യാസം d is equal to x2 − x1. അപ്പോ d equal to 5 − 3 = 2. ശരിയാണല്ലോ. ഇനി നമ്മൾ ഇവിടെ കാണുന്നത് ഡിഫറൻസ് ഓഫ് ടേംസ്. ഡിഫറൻസ് ഓഫ് ടേംസ് വ്യത്യസ്ത രീതിയിൽ നമ്മൾ കാണുന്നതാണ്. വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് the difference of terms in different ways. First of all, we are considering x3 − x2. C equal to x3 − x2, the 7 − 5. x3 − x1 C equal to 7 − 3. x4 − x1 is equal to 9 − 3. x5 − x2 is equal to 11 − 5. See, ഇനി നമ്മൾ കാണുമ്പോൾ ഇവിടെ എത്ര ആൻസർ കിട്ടുന്നത്? 7 − 5 = 2. ഇവിടെ 7 − 3 എത്രയാ? 4. ഇവിടെ 9 − 3 എത്രയാ? 6. ഇവിടെ 11 − 5 എത്രയാണ്? അഗെയിൻ 6. ഓക്കെ, ഇങ്ങനെ ആൻസർ കിട്ടി. അപ്പോൾ ഈ ഡിഫറൻസ് ഓഫ് ടേംസ് നമ്മൾ കണ്ടുപിടിച്ചു. നമ്മൾ ഓരോ x3 നിന്ന് x2 കുറച്ചു, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 7 − 5 = 2 കിട്ടി. അതേസമയം ഇത് മറ്റൊരു രീതിയിലും ഇവിടെ ഒരു ബന്ധം നമുക്ക് കാണാനായിട്ട് സാധിക്കും.
Here the common difference is 2. D is equal to 2. And here, what about the positions? Here the position of third term, position of 7 is 3 and position of 5 is 2. So difference in position. Then difference in position. Malayalathil parayanengile sthana vyathyasam. Endanu paraya sthana vyathyasam. Sthana vyathyasam namukku nokkam. Ibadhe sthana vyathyasam ee terms idu terms inde difference aanu. Idu sthana vyathyasam ennu parnal 3 minus 2 into what about common difference d 3 minus 2 into d that is equal to 3 minus 2 1 into 2 that is equal to 2 and what about in this case ivide nokke sthana vyathyasam ethra varya idu moona sthanathe idu onna sthanathe appo sthana vyathyasam nu parnal ivide varya 3 minus 1 into d that is equal to 3 minus 1 2 into 2 that is equal to 4 adalle ivide alle അതുപോലെ ഈ ഒരു രണ്ട് പദങ്ങളുടെ വ്യത്യാസം കണ്ടുപിടിച്ചെടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ വാട്ട് അബൌട്ട് ദി ഡിഫറൻസ് ഇൻ പൊസിഷൻ. ഡിഫറൻസ് ഇൻ പൊസിഷൻ ഇസ് ഈക്വൽ ടു 4 മൈനസ് 1 ആൻഡ് ഇറ്റ് ഈസ് മൾട്ടിപ്ലൈഡ് ബൈ കോമൺ ഡിഫറൻസ് വി വിൽ ഗെറ്റ് 3 ഇൻറ്റു 2 ദാറ്റ് ഇസ് ഈക്വൽ ടു 6 ആൻഡ് ഇൻ ദിസ് കേസ് ഓൾസോ ഹിയർ വി കൻ സി ദി ഡിഫറൻസ് ഇൻ പൊസിഷൻ ഈസ് 5 മൈനസ് 2 and if it is multiplied by common difference we will get 3 into 2 again 6 so all these are same 2 2 here 4 4 here 6 6 here 6 6 enda kandathiyathu what is this difference of terms idendana difference of terms ennu parnal padangalude vyathyasam padangal thammilulla vyathyasam ഇത് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഏതിന് തുല്യമാണ് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് പദസ്ഥാന വ്യത്യാസത്തിന് എന്തുകൊണ്ട് ഗുണിക്കുന്നതിന് പൊതു വ്യത്യാസം കൊണ്ട് ഗുണിക്കുന്നതിന് തുല്യമാണ് അപ്പോൾ ഡിഫറൻസ് ഓഫ് ടേംസ് ഇസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് is equal to product of difference in position and position and common difference എന്ന് പറഞ്ഞാൽ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം സമം പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് സ്ഥാന വ്യത്യാസം ഗുണിക്കണം പൊതു വ്യത്യാസം ഇങ്ങനെ ഒരു പ്രത്യേകത കൂടെ നമുക്ക് സമാന്തര ശ്രേണിയിൽ കാണാനായിട്ട് സാധിക്കും പിന്നെന്താ പഠിച്ചത് ഒരു സമാന്തര ശ്രേണിയിൽ നമ്മൾ കണ്ടെത്തിയ പ്രത്യേകത എന്താണ് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അത് സ്ഥാന വ്യത്യാസത്തെ പൊതുവ്യത്യാസം കൊണ്ട് ഗുണിക്കുന്നതിന് തുല്യമാണ് ദി ഡിഫറൻസ് ഓഫ് എനി ടു ടേംസ് ഓഫ് എൻ അരിത്മെറ്റിക് സീക്വൻസ് ഇസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദി ഡിഫറൻസ് ഓഫ് പൊസിഷൻ ആൻഡ് കോമൺ ഡിഫറൻസ് ഓക്കെ ഇത് ഉപയോഗിച്ച് നമുക്ക് കൂടുതൽ കണക്കുകൾ ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ ഈ ആശയം നിങ്ങൾ മനസ്സിൽ കുറിക്കുക ഒപ്പം തന്നെ ഇന്ന് നോട്ട് തയ്യാറാക്കി വയ്ക്കുക ഓക്കെ താങ്ക് യു ബൈ ഓക്കെ